ഹരി കൃഷ്ണ ന്യൂസുമായി നിങ്ങൾക്ക് മുന്നിൽ ഉമാറാണി. ലോകമെമ്പാടുമുള്ള വൈഷ്ണവരുടെ പ്രധാന ഉത്സവ ആഘോഷങ്ങളിൽ ഒന്നാണ് ശ്രീ ജഗന്നാഥ സ്വാമിയുടെ രഥയാത്ര. ഭക്ത മനസ്സുകളെ ആധ്യാത്മിക ആനന്ദത്തിന്റെ പരമോന്നതയിൽ എത്തിക്കുന്ന രഥയാത്രാ ചടങ്ങുകൾ കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളോടെ ഇൻഡോറായി ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുകയാണ് പശ്ചിമ ബംഗാളിലെ ഇസ്കോൺ ഹബീബൂർ ക്ഷേത്രം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന 25-ാമത് രഥയാത്രാ ചടങ്ങുകളിൽ നേരിട്ടും ഓൺലൈനിലൂടെയും ഭക്തർക്ക് പങ്കെടുക്കാം. ഇസ്കോൺ ദ്വാരക ക്ഷേത്രം ഡൽഹി സർക്കാരുമായി കൈകോർത്തുകൊണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. കോവിഡ് മഹാമാരി കാലത്തെ ദുരിതത്തിലൂടെയുള്ള യാത്രയിൽ ഇന്ന് സമൂഹം നേരിടുന്ന മുഖ്യ വെല്ലുവിളികളാണ് വിഷാദ രോഗങ്ങളും ആത്മഹത്യാ പ്രവണതയും. ഈ വിപത്തുകളെ മികച്ച ആധ്യാത്മിക സാമൂഹിക പിന്തുണയിലൂടെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ കൗൺസിലിംഗ് ഹെൽപ്പ് ലൈന്റെ ലക്ഷ്യം. വിവരങ്ങൾക്ക് 9971766666 എന്ന നമ്പറുമായി ബന്ധപ്പെടുത്താം. ഇസ്കോൺ സ്പാനിഷ് ഫോർക്ക് രാധാകൃഷ്ണ ക്ഷേത്രത്തിന്റെ 20-ാം വാർഷികാഘോഷം വിവിധ ചടങ്ങുകളോടെ ഈ കഴിഞ്ഞ June 20 ആഘോഷിച്ചു. സ്പെയിനിലെ ആധ്യാത്മികതയുടെ മുഖമുദ്രയായ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവ ആഘോഷ ചടങ്ങുകളിൽ 1000-ൽ പ്രദേശവാസികളും ഭക്തരും പങ്കെടുത്തു. ഇസ്കോണിന്റെ പാകിസ്ഥാനിലെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കറാച്ചി നഗരത്തിൽ 100 ഭഗവത്ഗീത ഉറുദു പതിപ്പ് പുസ്തകങ്ങൾ വിതരണം നടത്തി. സമൂഹത്തിന്റെ നാനാതുറയിലുള്ള പ്രമുഖർ ഭഗവത്ഗീത സ്വീകരിക്കുകയും ഇസ്കോൺ പാകിസ്ഥാനിൽ നടത്തുന്ന വിവിധ സാമൂഹിക ആധ്യാത്മിക പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്തു. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ 9 നീണ്ടുനിന്ന വാർഷിക ബ്രഹ്മോത്സവ ഉത്സവാഘോഷങ്ങൾ വെങ്കടേശ്വര ഭഗവാന്റെ ചക്രസ്നാനത്തോടെ ഈ കഴിഞ്ഞ ഞായറാഴ്ച അപ്പാലയ ഗുണ്ടയിൽ സമാപിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം പുഷ്പകരണിയിലെ ആറാട്ടിനു പകരം വെങ്കടേശ്വര സ്വാമിക്കും സുദർശന ചക്രത്തിനും സ്നാപന തിരുമഞ്ജന ചടങ്ങുകൾ നടത്തി. ഡെപ്യൂട്ടി ഇഒ ശ്രീമതി കസ്തൂരിബായി, കങ്കണഭട്ട ശ്രീ സൂര്യകുമാർ ആചാര്യരു, എഇഒ ശ്രീ പ്രഭാകർ റെഡ്ഡി, സൂപ്രണ്ട് ശ്രീ ഗോപാലകൃഷ്ണ റെഡ്ഡി എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരും. മുടങ്ങാതെ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.